യേശു വന്നിടും, എൻ്റെ യേശു വന്നിടും, വാനമേക തേരിലേറെ യേശു വന്നിടും, യേശു വന്നിടും, എൻ്റെ യേശു വന്നിടും, വാനമേക തേരിലേറെ യേശു വന്നിടും, ഗംഭീര ധ്വനി മുഴക്കി വന്നിടും പ്രിയൻ, ദൂതശ്രേഷ്ഠ ആരവം മുഴക്കിടും, ഗംഭീര ധ്വനി മുഴക്കി വന്നിടും പ്രിയൻ, ദൂതശ്രേഷ്ഠ ആരവം മുഴക്കിടും, യേശു വന്നിടും, എൻ്റെ യേശു വന്നിടും, വാനമേക തേരിലേറെ യേശു വന്നിടും, ദൈവത്തിൻ്റെ കാഹളം ധ്വനിച്ചിടും നേരം, ദൈവമക്കൾ വിണ്ണിലേറും പ്രാക്കൽ തുല്യരായി, ഹല്ലേലൂയ മോദമോടെ പാടിടും നേരം, അല്ലലെല്ലാം തീർന്നു നമ്മൾ ആനന്ദിച്ചിടും, ഹല്ലേലൂയ മോദമോടെ പാടിടും നേരം, അല്ലലെല്ലാം തീർന്നു നമ്മൾ ആനന്ദിച്ചിടും, എന്തു സന്തോഷമാ ദിനത്തിൽ, എന്തു സംഗീതമാ സുദിനത്തിൽ, എന്തു സന്തോഷമാ ദിനത്തിൽ, എന്തു സംഗീതമാ സുദിനത്തിൽ, യേശു വന്നിടും, എൻ്റെ യേശു വന്നിടും, വാനമേക തേരിലേറെ യേശു വന്നിടും, യേശു വന്നിടും, എൻ്റെ യേശു വന്നിടും, വാനമേക തേരിലേറെ യേശു വന്നിടും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്സന്ധ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹവന്ദനം. ബലിവനായ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഒന്നിച്ച് ദൈവചനത്തിൽ നിന്ന് പഠിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവും നമ്മുടെ ആത്മീയ ഒരുക്കവും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി വാക്യങ്ങൾ, അതായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് നിരവധി വാക്യങ്ങൾ, നൂറുകണക്കിന് വാക്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകം, അതായത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് കർത്താവ് യേശുവിൻ്റെ അരിക്കൽ വന്നിട്ട്, ഗുരു നിൻ്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള അടയാളങ്ങൾ കർത്താവ് യേശു തന്നെയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെ ധാരാളം അടയാളങ്ങൾ പറയുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് അപ്രകാരമുള്ള അടയാളങ്ങളെക്കുറിച്ചല്ല. ആ അടയാളങ്ങളെന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ രീതികളിൽ ഈ അടയാളങ്ങളെ നമുക്ക് തരംതിരിക്കുവാൻ കഴിയും. അതായത് പ്രകൃതിയിലുള്ള ലക്ഷണങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രകൃതിക്ക് സംഭവിക്കുന്നതായ മാറ്റങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വരുന്നതായ മാറ്റങ്ങളെക്കുറിച്ച് പ്രവചനാടിസ്ഥാനത്തിൽ തിരുവചനത്തിൽ അത് പഠിക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ദാനിയേൽ പുസ്തകം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് അല്ലെങ്കിൽ അന്ത്യകാലത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായ ഒരു പുസ്തകമാണ്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം തന്നെ നമ്മൾ വായിക്കുമ്പോൾ യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ ദാനിയൽ പ്രവചന പുസ്തകത്തിലൂടെയുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ത്യകാലത്ത് വരെ സംഭവിക്കുവാനിരിക്കുന്ന ആ ഭരണമാറ്റങ്ങൾ അഥവാ ആ വ്യതിയാനത്തെക്കുറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയിലൂടുള്ളതായ ലക്ഷണങ്ങൾ, രാഷ്ട്രീയപരമായിരിക്കുന്ന ലക്ഷണങ്ങൾ, അതുപോലെ ശാസ്ത്രീയമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ ലക്ഷണങ്ങൾ, അതേക്കുറിച്ചും തിരുവചനത്തിൽ പറയുന്നുണ്ട്. അന്ത്യകാലത്ത് സംഭവിക്കുന്നതായ സംഭവവിഗതികളെക്കുറിച്ചും തിരുവചനം അതേക്കുറിച്ച് വിശദീകരിക്കുകയും നാം ആ രീതിയിൽ തിരുവചനം പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് യേശുവിൻ്റെ വരവ് എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ
പ്രത്യേകമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് ഒരു സമയം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സമയത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കാലഗതികളെ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള എല്ലാ ഉപാധികളും എവിടെയുണ്ട്? തിരുവചനത്തിൽ അഥവാ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മളിന്ന് മനസ്സിലാക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് തിരുവചനം വളരെ വ്യക്തമായി, പ്രത്യേകിച്ച് രണ്ടാമതും വരും എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ ഏകവാക്യമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം ഞാനിപ്പോൾ വായിച്ചത്. രണ്ടാമതും വരും, അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ, എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായമാണ്, അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ 3 പ്രത്യക്ഷത, ഇപ്പോൾ ഞാൻ വായിച്ച 28-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യക്ഷതയുണ്ട്, പിന്നെ 23-ാമത്തെ വാക്യം മുതൽ വായിക്കാമെങ്കിൽ വീണ്ടും നമുക്ക് 2 പ്രത്യക്ഷത കൂടെ നമുക്കവിടെ കാണുമ്പോൾ കഴിയുന്നുണ്ട്. അതിൽ 2-ാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പോൾ അവിടെ ഒരു പ്രത്യക്ഷതയെക്കുറിച്ച് കാണുകയാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനം, അതിനുശേഷം യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ആരോഹണം അഥവാ പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണ്. അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യണം? പിതാവിൻ്റെ വലതുഭാഗത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വാസ്തവമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ക്രിസ്തു ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു എവിടെയാണ് ചോദിച്ചാൽ സ്വർഗത്തിലാണ് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വർഗത്തിൽ എന്ത് ചെയ്തു? കർത്താവ് യേശു ക്രിസ്തു അവിടെ പ്രത്യക്ഷനായി. ഇനിയും മറ്റൊരു പ്രത്യക്ഷത അതേ പുസ്തകം തന്നെ, അതായത് 9-ാം അധ്യായം തന്നെ 26-ാമത്തെ വാക്യം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്: എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ എന്ന് കാണുകയാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ ജനനത്തെക്കുറിച്ചും അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്ന ഒരു പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷമുള്ള മരിച്ച് അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പ്രത്യക്ഷനായി എന്ന് പറയുന്ന മറ്റൊരു പ്രത്യക്ഷത കാണുകയാണ്. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് കൈപ്പണിയായ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന വിശുദ്ധ മന്ദിരത്തിലേക്കല്ല സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത് എന്ന് എടുത്തു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനിയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ് എന്ന് വീണ്ടും എന്ത് ചെയ്യുക? എടുത്തു പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 28-ാമത്തെ വാക്യം, നമ്മൾ അതിൻ്റെ 9-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് കൊണ്ട് പ്രയോജനമുണ്ടാകുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപരഹിതമായി, കളങ്കരഹിതമായി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ പാപക്ഷമ ആർജിച്ചവർക്കാണ് എന്ത് ചെയ്യുന്നത്? യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് കൊണ്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി വാക്യങ്ങൾ, അതായത് 100 കണക്കിന് വാക്യങ്ങൾ അഥവാ തെളിവുകൾ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രഥമ പ്രവചനം എന്ന് പറയുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചവിട്ടി തകർക്കും എന്നുള്ള ആ പ്രവചനം, അതായത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ പ്രവചനം തന്നെ ആദമൗവ ദമ്പതികൾക്ക് അല്ലെങ്കിൽ ആദി മനുഷ്യർക്ക് ഇത് നൽകുമ്പോൾ തന്നെ അവർക്ക് ലഭിക്കുന്നതായ കുട്ടിയായിരിക്കും, അവർക്ക് ജനിക്കുവാൻ പോകുന്നതായ കുട്ടിയായിരിക്കും ഈ സന്തതി അഥവാ വാഗ്ദത്ത സന്തതി എന്നുവരെ അവർ എന്ത് ചെയ്തു? വിശ്വസിച്ചിരുന്നു. എന്നാൽ തുടർന്ന് വരുന്ന ഗോത്രപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും പ്രവചനങ്ങൾ ഒക്കെയും നിവർത്തിക്കുവാൻ അല്ലെങ്കിൽ പ്രവചനങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് നടത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിയുടെ സമയപരിധി വെച്ച് പഠിച്ചാൽ ഏതാണ്ട് 4000 വർഷം കഴിയുമ്പോഴാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തു ജനിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനിയും ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്നുള്ള ആ പ്രവചനത്തെ സംബന്ധിച്ചും തിരുവചനം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 2000 വർഷം കൂടെ പിന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ
ആറ് ദിവസങ്ങൾ അല്ലെങ്കിൽ 6000 വർഷം പിന്നിട്ടിരിക്കുന്നതായ ഒരു സമയ കാലയളവിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇനി യേശുക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് നിരവധി വാക്യങ്ങൾ തിരുവചനത്തിൽ നിന്നും നമ്മൾ പ്രകൃതിയിലുള്ള ലക്ഷണങ്ങൾ, സാമൂഹിക ലക്ഷണങ്ങൾ, അതുപോലെ രാഷ്ട്രീയ ലക്ഷണങ്ങൾ ഇതൊക്കെ തരംതിരിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുമെങ്കിലും മറ്റൊരു ഭാഗം, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം തിരുവചനത്തിൽ നിന്ന് പഠിച്ചിട്ട് നമ്മുടെ ആത്മീയ ഒരുക്കത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് കാൽവരിയിലെ പാപയാഗത്തെ അനുസ്മരിക്കുന്നതായ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയാണ്. അതിന് നാം തിരുവത്താഴമെന്നും കർത്തൃ ശുശ്രൂഷയെന്നും അപ്പവീഞ്ഞുകളുടെ മേശയിലെ ശുശ്രൂഷയെന്നൊക്കെ വിവിധങ്ങളായിരിക്കുന്ന പേരുകളിലാണ് നമ്മളത് അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ ആലയത്തിൽ, നമ്മൾ കൂട്ടായ്മയിൽ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്ന പരമപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം കർത്താവായ യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയിലേക്ക് അനുതാപ ഹൃദയത്തോടുകൂടി എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ അതൊരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ, ഒരു യാഥാർത്ഥ്യമായി അത് നിലനിൽക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. അവിടെ പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 19 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അത് തലമുറയായി കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചതായ ആ മാതൃക പിൻപറ്റി നമ്മൾ എന്ത് ചെയ്തു, അത് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ മറ്റൊരു ഭാഗം, ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11 അധ്യായം അതിൻ്റെ 26 വാക്യമാണ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഞാൻ വരുവോളും എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവോളും, അല്ലെങ്കിൽ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനുള്ള വീണ്ടും വരവിനെ അനുസ്മരിക്കുന്നതായ ഒരു ശുശ്രൂഷ കൂടിയാണ് കർത്തൃ ശുശ്രൂഷ എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അനേകരും വിസ്മരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാൽവരിയിലെ പാപയാഗത്തെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് എന്ത് ചെയ്യുന്നു ഇന്ന് ശുശ്രൂഷകന്മാർ, അല്ലെങ്കിൽ നാം അതിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിലുപരിയായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വരുവോളും, അല്ലെങ്കിൽ കർത്താവ് വരുവോളും ഈ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. ഞാൻ വരുവോളും എന്ന് പറയുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനുള്ള കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുകയാണ്. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക എന്ന് പറഞ്ഞാൽ എബ്രായർക്കെഴുതിയ ലേഖനം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 9 അധ്യായം അതിൻ്റെ 28 വാക്യത്തിൽ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നുള്ള ഒരു വാക്യമാണ്. അല്ലെങ്കിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നത്, വീണ്ടും വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി നമ്മൾ മറ്റൊരു ഭാഗം, ഇതിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആത്മീയ ഒരുക്കം, അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് നിരവധി വാക്യങ്ങൾ പഠിക്കുകയും നമ്മൾ യേശുവിൻ്റെ ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി വരുമ്പോൾ ആ 1000 വാഴ്ചയിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങുകയാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് വിശ്വസിച്ച് മാറ്റപ്പെട്ടു പോയ അനേക വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധ ജീവിതം നയിച്ച അനേക വ്യക്തികളുണ്ട്. അവരൊക്കെയും എന്ത് ചെയ്യുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ, അല്ലെങ്കിൽ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരൊക്കെയും എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും എന്നാണ് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആത്മീയ ഒരുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ ആത്മീയ ഒരുക്കം എന്ന് പറയുമ്പോൾ ഈ ഒരുക്കത്തിന് തുരങ്കം വയ്ക്കുന്നതായ, അല്ലെങ്കിൽ അതിന് നിൽക്കുന്നതായ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്ക് ചിന്തിച്ച് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ ഒരുക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആത്മാവിൻ്റെ ഫലമുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുക ഇത്യാദി കാര്യങ്ങളാണ് ആത്മാവിൻ്റെ ഒരുക്കം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തെ സംബന്ധിച്ച് ചില പ്രത്യേക ഒരു പഠനം കൂടെ കർത്താവിൻ്റെ വചനത്തിലൂടെ നൽകപ്പെട്ടിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 24:24 വാക്യത്തിൽ, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ ബ്രദന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അപ്പോൾ യേശുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് ബ്രദന്മാരെയും, അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാരെ വരെയും തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതായ
സമയ നാഴികകൾ എന്ത് ചെയ്യുന്നു, കടന്നു വരികയാണ്. അതപ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള അടയാളമാണ്. എന്നാൽ അതിലുപരിയായിട്ട് ഈ ആത്മീയ ഒരുക്കം എന്ന് ഞാൻ പറയുന്നതിന് കാരണം 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഇതാണ് നമ്മുടെ ആത്മീയ ഒരുക്കം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ സമയബന്ധിതമായി വേദപുസ്തക പഠനം കൊണ്ട് നമുക്കൊരു ക്ലിപ്തമായിരിക്കുന്ന ഒരു സമയം പറഞ്ഞ് ഇന്ന ദിവസം ഇത്രാമത്തെ വർഷം അല്ലെങ്കിൽ ഇന്ന ദിവസം യേശു ക്രിസ്തു വരും എന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വേദപുസ്തക പഠനം കൊണ്ട് നമുക്കൊരു ഒരു പ്രവചനം നടത്തുവാൻ സാധ്യമല്ല. അങ്ങനെ പറയുന്നതായ പഠനങ്ങൾ അത് കള്ളപ്രവചനമാണ്, അതൊരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പിൻ. അതുകൊണ്ട് ഏത് നിമിഷവും യേശുവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ പ്രകൃതിയിലൂടെയുള്ള ലക്ഷണങ്ങൾ, ശാസ്ത്രീയ ലക്ഷണങ്ങൾ, രാഷ്ട്രീയ ലക്ഷണങ്ങൾ, സാമൂഹിക ലക്ഷണങ്ങൾ, ഇതൊക്കെയും നമ്മൾ തരംതിരിച്ച് മനസ്സിലാക്കി യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ അതിനുശേഷം അതിന് ഉദാഹരണമായിട്ട് യേശു പഠിപ്പിച്ചത്, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടമയൻ അറിയുന്നു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ കള്ളൻ വരുന്നതായി യാമം വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരുന്നേനേ എന്നുള്ളതാണ്. പക്ഷേ അല്ലെങ്കിൽ ഈ യാമം എന്ത് ചെയ്യുന്നില്ല, വീട്ടുടമസ്ഥൻ അറിയുന്നില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കള്ളൻ പ്രവേശിക്കാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് അവൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ കള്ളൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നൊരു ഉദാഹരണമാണ് യേശു പഠിപ്പിച്ചത്. വീണ്ടും തുടർന്ന് അടുത്ത വാക്യം പഠിപ്പിച്ചത്, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ഒരുക്കം എന്ന് പറഞ്ഞാൽ നനയ്ക്കാത്ത നാഴികയിൽ, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നനയ്ക്കാത്ത നാഴികൾ, അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ആകാം, അതിനൊരു കാലദൈർഘ്യം കൊടുത്തുകൊണ്ട് ഭൗമികമായിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ലോകപ്രകാരമുള്ള ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ ആത്മീയ ജീവിത അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നനയ്ക്കാത്ത നാഴിയിൽ കർത്താവ് യേശു വരുന്നത് കൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരുങ്ങിയിരിപ്പിൻ എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതായ സമയത്ത് അതിൻ്റെ 6-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവ് നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുക. അപ്പോൾ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നനയ്ക്കാത്ത നാഴികയിൽ കർത്താവ് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ആത്മീയ ഒരുക്കമുള്ളവരായി അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അതിൽ മുഴുകിയുള്ള ജീവിതത്തിൽ നിന്ന് മാറി നമ്മൾ ആത്മീയ ഒരുക്കമുള്ളവരായിട്ട് എന്ത് ചെയ്യണം, ഒരു ദൈവ പൈതൽ ജീവിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു വാക്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുമ്പോഴും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ ഇതിൻ്റെ പദ്ധതി അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള സൂചനയും അതിൻ്റെ പഠനങ്ങളും തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെ നിവൃത്തിയാകുന്ന കാലം വരുമ്പോഴും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്ന് കാണുകയാണ്. അപ്പോൾ യേശുവിൻ്റെ 1-ാമത്തെ വരവിനെക്കുറിച്ചുള്ള പഠനം, ഗലാത്തിരക്കെഴുതി ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. കണ്ടോ, അപ്പോൾ കാലസമ്പൂർണത വന്നപ്പോഴാണ്. അപ്പോൾ ആ കാലസമ്പൂർണത എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കാലസമ്പൂർണത വന്നപ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിൽ ജാതനായത് അല്ലെങ്കിൽ എബ്രായർക്ക് ലേഖനം പഠിച്ചതനുസരിച്ച് ഭൂമിയിൽ പ്രത്യക്ഷനായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വീണ്ടും യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ആത്മീയ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ വാക്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കാരണം പ്രത്യേകിച്ച് അത് പഠിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ്, ഇങ്ങനെ വായിക്കുന്നു, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുമ്പോഴും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. അപ്പോൾ കുറേ കാര്യങ്ങൾ
യഥാസ്ഥാനത്താകേണ്ടതായ കാര്യങ്ങളുണ്ട്. അങ്ങനെ യഥാസ്ഥാനത്താകേണ്ട കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം പഠിപ്പിച്ചിരിക്കുകയും അവർ പ്രസംഗിക്കപ്പെടുകയും ലിഖിത രൂപത്തിൽ ഇതിനകത്ത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളും ഒക്കെയും യേശുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു, ഏറ്റവും അടുത്തായിരിക്കുന്നു, അല്ലെങ്കിൽ വാതുക്കൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സമയബന്ധിതമായി നമ്മൾ പ്രത്യേകിച്ചൊരു ദിവസം അല്ലെങ്കിൽ അതിനോട് കാലദൈർഘ്യം കൊടുത്തുകൊണ്ടുള്ള തിരുവചന പഠനത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മളെപ്പോഴും ആത്മീയ ഒരുക്കമുള്ളവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തിൽ നിന്ന് അകന്നുള്ളതായ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് നാം ഒഴുകി ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെയും മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനാടിസ്ഥാനത്തിലുള്ള ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വിശ്വാസ അടിസ്ഥാനത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവരാജ്യം സ്ഥാപിതമാകാനുള്ള സമയം ആഗതമായി എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ സമയത്ത് കണ്ണിലടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വീണ്ടും വരവും ഞങ്ങളുടെ ആത്മീയ ഒരുക്കവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അന്ത്യകാലത്ത് കർത്താവെ, അവിടുത്തെ വരവിനെ സംബന്ധിച്ച് തിരുവചനത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന ലക്ഷണങ്ങൾ, പ്രകൃതിയിലുള്ള ലക്ഷണങ്ങളും അതുപോലെ രാഷ്ട്രീയപരമായിരിക്കുന്ന ലോകപ്രകാരമുള്ള ലക്ഷണങ്ങളും അതുപോലെ സാമൂഹിക ലക്ഷണങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വരവിന് വേണ്ടി ആത്മീയപരമായി ഞങ്ങൾ എപ്പോഴും ഒരുക്കമുള്ളവരായിപ്പം കർത്താവ് സഹായിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് സഹായിക്കണം. അവിടുത്തെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആത്മീയ ഒരുക്കമുള്ളവരായി അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ അല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയിൽ നിത്യമായിരിക്കുന്ന വലിയ സന്തോഷത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും അനുഗ്രഹിക്കും ചെയ്യണം. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഒരു ആത്മീയ ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ. കാരണം നനയ്ക്കാത്ത നാഴിയിൽ കർത്താവ് വരുമല്ലോ. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മറ്റൊരു സന്ദേശവുമായി വീണ്ടും നമുക്ക് കാണാം. കാണുംവരെയും ദൈവകൃപയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ.